പ്രധാനപ്പെട്ട കാര്യം. അതായത് 50 വർഷങ്ങൾക്ക് മുൻപ് കാനത്തിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. ആ യാത്ര ഇപ്പോൾ എറണാകുളത്ത് അവസാനിച്ച് വീണ്ടും അദ്ദേഹത്തിൻ്റെ തട്ടകമായി തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ നിന്ന് വിലാപയാത്രയായി, 2:30 കൂടി വിലാപയാത്ര തുടങ്ങും. ആ വിലാപയാത്ര പിന്നീട് സ്വന്തം നാടായ കാനത്തിലെത്തി, കാനത്തിൽ നിന്ന് അങ്ങനെ മടങ്ങുകയാണ്. ഒരു വലിയ രാഷ്ട്രീയ ജീവിതം മടങ്ങുകയാണ്. ഈ പറഞ്ഞതുപോലെ കാലഘട്ടത്തിൻ്റെ ഐക്യവും യോജിപ്പിൻ്റെ സമയവും ഒക്കെ ഏറ്റവും കൃത്യമായി വേണ്ടൊരു കാലഘട്ടമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നിറഞ്ഞൊരു നേതാവ് കൂടിയായിരുന്നു ശരത്. ഒരു പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയം ദേശീയ തലത്തിലൊക്കെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു സമയത്ത് കാനത്തെ പോലെ എല്ലാവർക്കും സ്വീകാര്യനായ, എല്ലാവരെയും യോജിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒരു നേതാവിൻ്റെ വിടവ്, അതൊന്ന്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, സമീപകാലത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുണ്ടായ വലിയ രണ്ട് നഷ്ടങ്ങൾ. ഒന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ വിയോഗം, ഇപ്പോൾ കാനം രാജേന്ദ്രൻ്റെ വിയോഗം. അവർ രണ്ടുപേരും സംസ്ഥാന സെക്രട്ടറിമാരായിരുന്ന സമയത്തുണ്ടായ ഒരു വലിയൊരു ബന്ധമുണ്ട്, ഒരു യോജിപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ എങ്ങനെയാണ് കാണേണ്ടത്? ഇന്നലെ തന്നെ അത് മന്ത്രി രാജൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടതാണ്. അതായത് കാനത്തിൻ്റെ മരണ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് ആദ്യമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് രണ്ട് വലിയ നഷ്ടങ്ങളാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് CPI നേതാവ് കൂടിയായിട്ടുള്ള മന്ത്രി, റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് സംസാരിച്ചു തുടങ്ങിയത്. അതിലെ ഏറ്റവും വലിയൊരു നഷ്ടം, അതായത് കാനത്തിൻ്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണൻ എന്ന CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരിയുടെ മരണത്തെക്കുറിച്ച് കൂടി പരാമർശിച്ചുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഞങ്ങൾക്കുണ്ടായ രണ്ട് വലിയ നഷ്ടങ്ങൾ എന്ന് സൂചിപ്പിച്ചത്. എന്ന് വെച്ചാൽ CPIM CPI ബന്ധം എന്നുള്ളത് ഏറ്റവും ശക്തമായ നിലയിൽ ഈ കാലത്തിൻ്റെ ഒരു ആവശ്യകതയ്ക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഏറ്റവും നല്ല തിരിച്ചറിവോടെ നേതൃത്വം, നേതാക്കൾ ഈ പാർട്ടികളെയും അതുപോലെ തന്നെ ആ മുന്നണിയെയും നയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം, ഉദാഹരണമാണ് രാജൻ്റെ ആ വാക്കുകൾ. ആ നിലയിൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ കോടിയേരിയുടെ മരണം കാനത്തെ വല്ലാതെ ഉലച്ചിരുന്നു എന്നതുപോലെയുള്ള വിവരങ്ങൾ. മറ്റൊന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച്, അദ്ദേഹത്തെ സംബന്ധിച്ച് കോടിയേരിയുടെ മരണം അദ്ദേഹത്തിന് വലിയൊരു നഷ്ടമാണ്. CPIMൻ്റെ ഒരു വലിയ നഷ്ടം തന്നെയാണത്, വ്യക്തിപരമായി മുഖ്യമന്ത്രിക്ക് വലിയൊരു നഷ്ടം. അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരുമ്പോഴും പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയെയും മുന്നണിയെയും സർക്കാരിനെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വലിയ സഹായകരമായ നിലയിൽ, കരുത്തു പകർന്ന നിലയിൽ നിന്ന കോടിയേരി. അതുപോലെ തന്നെയാണ് കാനവും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും ഞെട്ടിപ്പിക്കുന്ന വേർപാട് മരണവാർത്ത എന്ന നിലയിലാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായിട്ടുള്ള ഒട്ടേറെ അനുഭവം. ഇപ്പോൾ നിയമസഭാംഗം എന്ന നിലയിൽ അദ്ദേഹം ഇടപെട്ടതിനെക്കുറിച്ച്, പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ കാനം പ്രവർത്തിക്കുമ്പോഴും വ്യക്തിപരമായ ആഴത്തിൽ സ്പർശിക്കുന്ന ഒട്ടേറെ അനുഭവങ്ങളിലൂടെ പരസ്പരം കടന്നുപോയതിനെയൊക്കെ പറഞ്ഞുകൊണ്ട്, അത്തരം ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് തമ്മിൽ ആലോചിക്കുമ്പോൾ, കാനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി അനുസ്മരിച്ചത്. അപ്പോൾ CPIM CPI അല്ലെങ്കിൽ CPI CPI ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഒരു സഹകരണത്തിൻ്റെ ഒരു നല്ല കാലത്തിലേക്ക് ഈ പാർട്ടികളെ നയിച്ച് മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോയി. സ്വാഭാവികമായും അതൊക്കെ പ്രതിഫലിച്ചത് ഒരു തുടർ ഭരണത്തിലേക്ക് ഇടതുമുന്നണിയെ കൊണ്ടുപോയി എന്നതിലേക്ക് തന്നെയാണ്.